നമസ്കാരം മംഗളം ന്യൂസിലേക്ക് സ്വാഗതം ഞാൻ കേരളത്തിലെ കലാലയങ്ങളിലെ സാമൂഹിക വിരുദ്ധരായി മാറിയിരിക്കുകയാണ് എസ് എഫ് ഐ രാഷ്ട്രീയ പ്രതിയോഗികളുടെ തല തെങ്ങിൻ പൂക്കല പോലെ ചിതറിക്കാൻ ആഗ്രഹിക്കുന്ന പാർട്ടിയുടെ ഭാവി എസ് എഫ്ഐയുടെ കൈയിൽ ഭദ്രമെന്ന് തന്നെ പറയാം രണ്ടായിരത്തി പന്ത്രണ്ടിൽ കണ്ണൂർ അരിയിലെ ഒരു വയലിൽ പരസ്യ വിചാരണ നടത്തി ഷുക്കുർ എന്ന വിദ്യാർത്ഥിയെ കൊന്നതിന് പ്രതിസ്ഥാനത്തുള്ള സി പി എമ്മിന്റെ വിദ്യാർത്ഥി സംഘടനയായ എസ് എഫ്ഐ യുടെ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ തന്നെയാണ് ഇപ്പോൾ സിദ്ധാർത്ഥൻ എന്ന വിദ്യാർത്ഥിയെ പരസ്യ വിചാരണയ്ക്കും വർദ്ധനത്തിനുമൊടുവിൽ വിദ്യാർത്ഥിയുടെ പിതാവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ അടിച്ചുകൊന്ന് കെട്ടിത്തൂക്കി എന്ന ആരോപണം ഉയർന്നിരിക്കുന്നത് എന്ന ഇരുപതുകാരന്റെ മൃതദേഹം കയറിൽ നിന്നിറക്കി പോസ്റ്റുമോർട്ടം ടേബിളിൽ കിടത്തിയപ്പോൾ തെളിഞ്ഞത് അക്രമത്തിലും ധാർഷ്ടൃത്തിലും സിപിഎമ്മിനെ അനുകരിക്കുന്ന എസ്എഫ്ഐയുടെ മുറിപ്പാടുകളായിരുന്നു അപമാനത്താലും ദുഃഖഭാരത്താലും കേരളം തലകുനിക്കുമ്പോൾ കേരളത്തിലെ ഓരോ മാതാപിതാക്കളും ചിന്തിക്കേണ്ട ഒരു വസ്തുതയുണ്ട് നമുക്കി സാമൂഹിക വിരുദ്ധരെ കലാലയങ്ങളിൽ വേണോ എന്നതാണത് ഫെബ്രുവരി പതിനെട്ടിനാണ് കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസസ് സർവകലാശാല പൂക്കോട് ക്യാമ്പസിലെ രണ്ടാം വർഷ ബി വി എസ്സി വിദ്യാർത്ഥിയും നെടുമങ്ങാട് സ്വദേശിയുമായ ജെ എസ് സിദ്ധാർഥനെ ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് അതേക്കുറിച്ചുള്ള അന്വേഷണത്തിലാണ് എസ് എഫ് ഐ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ നടത്തിയ അവിശ്വസനീയമായ ക്യാമ്പസ് വിചാരണയുടെയും ഭീകരമർദ്ദനത്തിന്റെയും ഭീഷണിയുടെയും ഒക്കെ അടങ്ങുന്ന നടുക്കുന്ന യാഥാർത്ഥ്യങ്ങൾ പുറത്തുവന്നിരിക്കുന്നത് ഹോസ്റ്റലിലെ നൂറ്റിമുപ്പത് വിദ്യാർത്ഥികളുടെ കൺമുന്നിൽ വെച്ചാണ് സിദ്ധാർത്ഥനെ നഗ്നനാക്കി എസ് എഫ്ഐയുടെ കാട്ടാള ഹൃദയങ്ങൾ മർദ്ദിച്ചത് എല്ലാ വിദ്യാർത്ഥികളും നോക്കി നിന്നതേയുള്ളൂ ആരും ഇടപെട്ടില്ല ഒരക്ഷരം മിണ്ടിയില്ല സംഭവം പുറത്തു പറഞ്ഞാൽ തലയുണ്ടാകില്ലെന്ന ഭീഷണിയായിരുന്നു അതിനു കാരണം രണ്ട് ബെൽറ്റുകൾ പൊട്ടുന്നതുവരെ സിദ്ധാർത്ഥനെ അവർ മർദ്ദിച്ചു ഇരുമ്പ് കമ്പിയും വയറുകളും ഉപയോഗിച്ചായിരുന്നു മർദ്ദനം പതിനാലിന് വാലന്റൈൻസ് ഡേയിൽ വെച്ച് സീനിയർ വിദ്യാർത്ഥിനികൾക്കൊപ്പം നൃത്തം ചെയ്തതാണ് സിദ്ധാർത്ഥൻ ചെയ്ത കുറ്റം അന്നു മുതൽ മരണം വരിച്ച പതിനെട്ടിന് രാവിലെ വരെ സി പി എമ്മിന്റെ കുട്ടിഗുണ്ടകളുടെ മർദ്ദനം സിദ്ധാർത്ഥനെ ഏൽക്കേണ്ടി വന്നു ഭക്ഷണവും വെള്ളവും വരെ ആ യുവാവിന് അവർ നിഷേധിച്ചു സിദ്ധാര്ഥന് അപമര്യാദയായി പെരുമാറിയെന്നാരോപിച്ച് ഒരു കൊണ്ട് പ്രതികൾ പരാതി കൊടുപ്പിച്ചായിരുന്നു ഈ നാടകീയ ക്രൂരത അരങ്ങേറിയത് പതിനഞ്ചിന് വീട്ടിലേക്ക് പോയ എറണാകുളത്ത് എത്തിയപ്പോഴേക്കും പ്രതികൾ ഫോണിലൂടെ തിരിച്ചു വിളിക്കുകയായിരുന്നു ഹോസ്റ്റലിൽ മടങ്ങിയെത്തിയ വിദ്യാർത്ഥിക്ക് അനുഭവിക്കേണ്ടി വന്നത് ഉത്തരേന്ത്യയിലെ ആൾക്കൂട്ട മര്ദ്ദനങ്ങളെ വെല്ലുന്ന മനുഷ്യവിരുദ്ധതയായിരുന്നു സംഭവത്തില് കോളേജ് യൂണിയൻ പ്രസിഡന്റ് യൂണിയൻ അംഗം എസ്എഫ്ഐ യൂണിറ്റ് സെക്രട്ടറി എന്നിവരുള്പ്പെടെ പന്ത്രണ്ട് പേരാണ് പ്രതികൾ ലോക സാഹിത്യത്തിലെ പ്രചോദനാത്മക വാക്യങ്ങൾ പ്രസംഗങ്ങളിൽ ഉച്ചരിച്ചു കൊണ്ടിരിക്കുക വിപ്ലവ വിദ്യാർത്ഥി നേതാക്കളുടെ സ്ഥിരം പതിവും കാപ്പറ്റ്യവുമാണത് അവരുടെ കക്ഷത്തിൽ സ്വാതന്ത്ര്യവാദ പുസ്തകങ്ങളുണ്ടാകും അവയിലെ വാക്യങ്ങൾ ക്യാമ്പസുകളുടെ ചുവരുകളിൽ എഴുതി പിടിപ്പിക്കും പക്ഷേ സ്വതസിദ്ധമായുള്ളതോ വികല രാഷ്ട്രീയത്താൽ ആർജിതമായ അവരുടെ ക്രൂരത ഇപ്പോഴും പുറത്തുവന്നുകൊണ്ടേയിരിക്കും എസ് എഫ്ഐ യുടെ സ്വാതന്ത്ര്യവും ജനാധിപത്യവും സോഷ്യലിസവും പച്ച നുണയാണ് ക്യാമ്പസുകളിൽ എസ് എഫ് ഐ സൃഷ്ടിക്കുന്നത് ഭയമാണ് സിദ്ധാർത്ഥൻ അടികൊണ്ട് പുളഞ്ഞപ്പോൾ കണ്ടുനിന്ന നൂറിലേറെ പേരെയും നിശബ്ദരാക്കിയതും ആ ഭയം തന്നെയാണ് എസ് എഫ് ഐ ചൂണ്ടിക്കാണിക്കുന്നവരെ തല്ലാനും കൊല്ലാനും മുദ്രാവാക്യം വിളിക്കാനും ഇറങ്ങുന്ന അണികളിൽ അണികളിലൊരാളും നേതാക്കളുടെ ക്രൂരതയെ ചെറുക്കില്ല അവരെല്ലാം സിപിഎമ്മിന്റെ സഖാക്കളാണ് എത്രയെത്ര ഗുണ്ട സ്ത്രീവിരുദ്ധ പരാമർശ അഴിമതി ആരോപണങ്ങളിൽ പെട്ടാലും നേതാവിനെതിരെ കമാനരക്ഷരം ഉരിയാടാൻ അണികൾ ഭയപ്പെടുകയാണ് വിപ്ലവത്തിന്റെ തൂവലുകൊണ്ട് അടിമ ലക്ഷണങ്ങളെ സിപിഎമ്മിന് ഒരിക്കലും മറയ്ക്കാനാകില്ല ഇതൊരു രാഷ്ട്രീയ വിഷയമല്ലെന്നും എസ്എഫ്ഐ ആസൂത്രണം ചെയ്തതല്ലെന്നുമാണ് സംസ്ഥാന സെക്രട്ടറി പി എം ആർഷോ നടത്തിയ വീമ്പു പറച്ചിൽ എസ് എഫ് ഐ ആസൂത്രണം ചെയ്തതല്ലായിരിക്കാം പക്ഷേ എസ് എഫ് ഐയുടെ ലേബലില്ലാതെ ഈ ക്രൂരതയ്ക്കുള്ള ധൈര്യം പ്രതികൾക്ക് എങ്ങനെയുണ്ടായി കലാലയ രാഷ്ട്രീയത്തെ തരം താഴ്ത്തുകയും ക്യാമ്പസുകളെ കേന്ദ്രങ്ങളാക്കുകയും ചെയ്തതിൽ കേരളത്തിൽ എസ് എഫ് ഐക്കാണ് മുഖ്യ പങ്ക് സിദ്ധാർത്ഥനെ ഇല്ലാതാക്കിയവർ ശിക്ഷിക്കപ്പെടണം അല്ലെങ്കിൽ കലാലയങ്ങളിലെ സാമൂഹിക വിരുദ്ധർ നാളെ കേരളത്തെ ശിക്ഷിക്കുന്ന കാലമുണ്ടാകും ഭീകരരുമായുള്ള എസ് എഫ്ഐയുടെ കൂട്ടുകെട്ട് ഭീകരത പരത്തുകയാണ് കേരളത്തിൽ പ്ലസ് ടു കഴിഞ്ഞാൽ കുട്ടികൾ കേരളത്തിൽ പഠിക്കുന്നില്ലെന്ന് രക്ഷിതാക്കളോട് തുറന്നു പറയുന്ന സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത് അയൽ സംസ്ഥാനങ്ങളിലേക്കും അന്യ രാജ്യങ്ങളിലേക്കും എസ് എഫ് ഐയെ ഭയം ഓടി കുട്ടികൾ നല്ല പഠനവും തൊഴിലും തേടി സുരക്ഷ ഉറപ്പാക്കാൻ കൊതിക്കുന്ന കുട്ടികൾ കേരളത്തിലെ കലാലയങ്ങളെ പയക്കുകയാണ് അതിനൊന്നും ഗതിയില്ലാതെ പാവങ്ങളുടെ കുട്ടികളാവട്ടെ മറ്റു മാർഗങ്ങളില്ലാത്ത അവസ്ഥയിലാണ് ഇത്തരം കുട്ടികളാണ് കേരളത്തിലെ കലാലയങ്ങളിൽ പഠനത്തിനായി എത്തുന്നതെന്ന വാസ്തവമാണ് കേരളം നോക്കിക്കാണുന്നത് വാർത്ത പൂർണ്ണമാകുന്നു മറ്റൊരു വാർത്താവിശേഷവുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം